Hello friends, ellavarkum job hunter inde pudhiya YouTube video lkku swagatham. Appo njan innu ningalude munnilekku ethirikkunnathu staff selection commission inde oru official recruitment notification aayittana. Delhi police adhe pole central government keelulla vivida armed police forces galilayittu ekadesham 4300 SI sub inspector vacancies galana report cheyittullathu. Appo adinde oru niyamanam nadathunnathu ee oru staff selection commission aanu. SSC എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മുടെ കേരള ഗവൺമെൻറ് PSC പോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറുകളിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്ന അതായത് ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി ലെവലിൽ വരുന്ന തസ്തികകളിൽ നിയമനം നടത്തുന്ന സെൻട്രൽ ഗവൺമെൻറ് ഒരു ഏജൻസിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്നുള്ളത് ആ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഏകദേശം 4300 SI ഒഴിവുകളോടെ recruitment notification പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പറയാൻ പോകുന്നത് ഏകദേശം എന്താണ് യോഗ്യത എന്താണ് അതിന്റെ ടെസ്റ്റ് ഹൈറ്റ് ഉണ്ടോ അതേപോലെ ശാരീരിക ക്ഷമത എന്തൊക്കെ ടെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നത് മുതലായ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും സോ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് തന്നെ അറിയാനായി ദയവായി ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഞാൻ പറഞ്ഞു ഡൽഹി പോലീസും വിവിധ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സുകളിലുമായിട്ടാണ് ഈ ഒരു വേക്കൻസി 4300 വേക്കൻസികളാണ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് അതൊരു സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി തന്നെയാണ് ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കണമെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് SSC.NIC.IN എന്നാണ് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി 10/8/2022 ടു അവസാന തീയതി വരുന്നത് 30/8/2022 അടുത്തത് നമുക്ക് ഓരോന്നിലുമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുമായിട്ട് എത്ര വേക്കൻസീസ് വരുന്നുണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് ഡൽഹി പോലീസിൽ നോക്കാം ഡൽഹി പോലീസിൽ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ മെയിൽ ഏകദേശം ആണുങ്ങൾക്കായി 228 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫീമെയിൽസിനായിട്ട് 112 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കേരള PSC പോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റും OBC SC ST EWS വിവിധ തസ്തികളിലായിട്ട് സംവരണം വരുന്നുണ്ട് അടുത്തത് CAPF വിവിധ സെൻട്രലിലെ ആംഡ് പോലീസ് ഫോഴ്സുകളിലായിട്ട് വരുന്ന വേക്കൻസീസ് നമുക്ക് നോക്കാം BSF അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലായിട്ട് ഏകദേശം 353 ടോട്ടൽ വേക്കൻസി വരുന്നുണ്ട് CISFലായിട്ട് ടോട്ടൽ 86 വേക്കൻസി വരുന്നുണ്ട് അതേപോലെ സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് CRPFലായിട്ട് 3112 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ITBPയിലായി 191 വേക്കൻസിയും SSBയിലായിട്ട് 218 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആകെ മൊത്തം 3960 ഒഴിവ് CAPFലും പിന്നെ ഡൽഹി പോലീസിലായിട്ട് 228 മെയിൽ ഒഴിവും 112 ഫീമെയിൽ ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്രയും വേക്കൻസീസ് ആണ് ഏകദേശം ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നാഷണാലിറ്റി അഥവാ സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ ആയിരിക്കണം പ്രായപരിധി വരുന്നത് 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏജ് റിലാക്സേഷൻ വരുന്ന തസ്തികകളാണിത് നിങ്ങൾ SCയോ ST യോ ആണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് ഇനി അഥവാ OBC ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് അടുത്തത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വരുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമാണ് ഇതിൻ്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു ഡിഗ്രിയാണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അടുത്തത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് SSC.NIC.IN എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കുമ്പോൾ ഒരു അപേക്ഷാ ഫീസ് വരുന്നുണ്ട് 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് അത് നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു എക്സാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
കേരളത്തിലുള്ളവർക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ വിവിധ സെൻറ്ററുകളിലായിട്ട് പരീക്ഷാ കേന്ദ്രങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് കേരളത്തിൽ എവിടേക്കാണ് എക്സാം സെൻറ്റേഴ്സ് വരുന്നത് നോക്കാം. കേരളത്തിൽ വരുന്നത് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, കണ്ണൂർ വരുന്നുണ്ട്, കോട്ടയം വരുന്നുണ്ട്, കൊല്ലം വരുന്നുണ്ട്, കോഴിക്കോട് വരുന്നുണ്ട്, തൃശ്ശൂർ വരുന്നുണ്ട്. ഇത്രയും സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. കാരണം ഫസ്റ്റ് പ്രിഫറൻസ് ഫസ്റ്റ് ആര് അപ്ലൈ ചെയ്യുന്നോ അവർക്കാണ് സ്വന്തം നാട്ടിൽ തന്നെ അവരൊരു എക്സാം സെൻറ്റർ കൊടുക്കാനുള്ള ചാൻസ് കൂടുതൽ. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട ശേഷം വായിച്ച് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. അടുത്തത് ഇതിൻ്റെ ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വരുന്നത് ഒരു പേപ്പർ വൺ റിട്ടേൺ ടെസ്റ്റ് ഞാൻ പറഞ്ഞു, അതിൻ്റെ സെൻറ്റർ കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. ആ ഒരു റിട്ടേൺ ടെസ്റ്റിൽ 4 കാറ്റഗറിയിൽ നിന്ന് 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് 50 ചോദ്യം, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ്സിൽ നിന്ന് 50 ചോദ്യം, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് 50 ചോദ്യം, ഇംഗ്ലീഷിൽ നിന്ന് 50 ചോദ്യം. ഏകദേശം എക്സാം ടൈം വരുന്നത് 2 മണിക്കൂറായിരിക്കും. പിന്നെ പേപ്പർ 2 വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പ്രഹെൻഷൻ ആണ്. 200 ചോദ്യങ്ങളാണ്, 200 മാർക്കിന്. അതിനും ഒരു 2 ഹവേഴ്സിൻ്റെ ടെസ്റ്റ് ആയിരിക്കും അതും നടക്കുക. ഇത്രയുമാണ് അതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് വരുന്നത്. ആ ഒരു റിട്ടേൺ ടെസ്റ്റിൽ അവരെന്താണ് ചോദിക്കുക എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സിലബസ് അവർ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഒന്നല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ SSCയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഡയറക്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് ഇതൊരു പോലീസ് റിക്രൂട്ട്മെൻറ്റ് യൂണിഫോം സേനകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ശാരീരിക ക്ഷമത അത്യാവശ്യമാണ്. അതേപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് അവർ പറയുന്നുണ്ട്. അത് മെയിൽ കാൻഡിഡേറ്റ്സിന്, ആണുങ്ങൾക്ക് ജെൻസിനാണെങ്കിൽ ഏകദേശം 170 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ഫീമെയിൽസ് ആണെങ്കിൽ 157 സെൻറ്റിമീറ്ററാണ് മിനിമം ഹൈറ്റ് എന്നവർ പറയുന്നത്. വെയ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റായ രീതിയിലുള്ള വെയ്റ്റും ഉണ്ടാവണമെന്നാണ് അവർ പറയുന്നത്. അടുത്തത് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് മെയിലിനാണെങ്കിൽ 16 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ 100 മീറ്റർ ഓടുന്ന ഒരു ഫസ്റ്റ് റേസാണ് ഉണ്ടാവുക. പിന്നെ 6.5 മിനിറ്റ്സിൽ ഒരു 1.6 കിലോമീറ്റർ റേസ് വരും. ലോങ് ജമ്പ് ആണെങ്കിൽ 3 ചാൻസ് ഉണ്ടാവും, 3.65 മീറ്റർ ആണ് വരുന്നത്. ഹൈ ജമ്പ് ആണെങ്കിൽ 3 ചാൻസിൽ 1.2 മീറ്റർ കവർ ചെയ്യണം. ഷോർട്ട് പുട്ട് ഉണ്ടാവും, അത് 4.5 മീറ്റർ, അതിനും 3 ചാൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 100 മീറ്റർ ഓട്ടം 18 സെക്കൻഡിൽ നിങ്ങൾ കവർ ചെയ്യണം. അതേപോലെ 800 മീറ്റർ ഓട്ടം 4 മിനിറ്റ്സിൽ കവർ ചെയ്യണം. ലോങ് ജമ്പ് ആണെങ്കിൽ 3 ചാൻസിൽ 2.7 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഹൈ ജമ്പ് ആണെങ്കിൽ 3 ചാൻസ് ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു ചാൻസിൽ 0.9 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയുമാണ് അതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത്. പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ കണ്ണട ഉപയോഗിക്കാതെയുള്ള മികച്ച കാഴ്ചശക്തി വേണം. പിന്നെ വേറെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളതല്ല. കാരണം ഫിസിക്കൽ വർക്ക് വരുന്ന ഒരു ജോലി ആയതുകൊണ്ട് ശാരീരിക ക്ഷമത അത്യാവശ്യമാണെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ ദയവായി ഈ ഒരു നോട്ടിഫിക്കേഷന് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സിമ്പിളായിട്ട് തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കറക്റ്റ് നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കറക്റ്റ് സ്ക്രീൻഷോട്ട് സഹിതം ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ ദയവായി താല്പര്യപ്പെടുന്നവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു തസ്തികയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ PSC എഴുതുന്ന പോലെ ഒരുപാട് പേര് ഈ ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്യാവശ്യം പഠിച്ച് നല്ല രീതിയിൽ എഴുതിയാൽ നിങ്ങൾക്ക് തീർച്ചയായും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമും കൂടിയാണത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.